നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്നതാണ്, കേരളത്തിൽ മഴക്കെടുതി മൂലം ഒട്ടനവധി ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പലയിടങ്ങളിലും വെള്ളം കയറി നിരവധി നാശനഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒട്ടനവധി ജനങ്ങൾക്കാണ് ജീവഹാനിയും സംഭവിച്ചത്. ഈ അവസരത്തിൽ ഇടുക്കിയിൽ ഡാമിൻ്റെ ഷട്ടർ തുറക്കാനുള്ള തീരുമാനം നേരത്തെ പുറപ്പെടുവിച്ചതുമായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ KCB ലിമിറ്റഡിൻ്റെ ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പമ്പ ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ തുറക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. 19-ാം തീയതി, അതായത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇത് തുറക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലകളിൽ പരമാവധി 10 സെന്റിമീറ്ററിൽ കൂടുതൽ ജലനിരപ്പ് ഉയരാതെ പമ്പാ നദിയിലേക്ക് ഒഴുകിവിടുന്നതിനായിട്ടാണ് ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നിലവിൽ പമ്പാ ഡാമിലും റെഡ് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതീവ ജാഗ്രതയോടെ തന്നെയാണ് ഈ പ്രദേശവും മുന്നോട്ട് പോകുന്നത്. പത്തനംതിട്ടയിലും അതുപോലെ തന്നെ പരിസര പ്രദേശമായിട്ടുള്ള കോട്ടയത്തുമൊക്കെ കനത്ത മഴ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ലഭിച്ചിട്ടുണ്ടായത്. കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നദീതീരങ്ങളിലുള്ളവർ പ്രത്യേകമായി ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചുകൊണ്ട് വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനാണ് പ്രത്യേകം പരാമർശിക്കുന്നത്. മുൻകരുതലിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ തന്നെയാണ് ഇത്തരത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിക്കാണ് അണക്കെട്ട് തുറക്കാനായി തീരുമാനിക്കുന്നത്. ഡാമിൻ്റെ 2 ഷട്ടറുകളാണ് ഉയർത്തുന്നത്. 25 ക്യുമെക്സ് മുതൽ പരമാവധി 50 ക്യുമെക്സ് വരെയാണ് ജലം തുറന്നു വിടുന്നത്. ജനവാസ മേഖലകളിൽ 10 സെന്റിമീറ്റർ കൂടുതൽ ജലനിരപ്പ് ഉയരാത്ത തരത്തിൽ ശ്രദ്ധിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. സംസ്ഥാനത്തെ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഡാമുകൾ തുറക്കാനുള്ള തീരുമാനം അധികൃതർ കർശനമായി തന്നെ എടുത്തിരിക്കുകയാണ്. കക്കി, ഷോളയാർ അണക്കെട്ടുകൾ ഇതിനോടൊപ്പം തന്നെ തുറന്നിട്ടുണ്ട്. ഇടുക്കി ഇടമലയാർ ഡാമുകൾ നാളെ തുറക്കാനുള്ള തീരുമാനവും എടുത്തു. കക്കി ഡാം തുറന്നുവിട്ട ജലം പമ്പ ത്രിവേണിയിൽ ജലനിരപ്പ് 10 സെന്റിമീറ്റർ മാത്രമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഉയർത്തിയത്. പമ്പയിലും അച്ഛൻകോവിലാറിലും മണിമലയാറിലും ജലനിരപ്പ് അപകട നിലയ്ക്ക് മുകളിലേക്കാണ് ഇപ്പോഴും ഉള്ളത്. ജില്ലയിൽ 116 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അതിൽ 1047 കുടുംബങ്ങളും 3584 ആളുകളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി ഇടമലയാർ അണക്കെട്ടുകൾ ചൊവ്വാഴ്ച തന്നെയാണ് തുറക്കുന്നത്. ഒക്ടോബർ 20, 21, 22 തീയതികളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന മഴയിൽ എത്ര വെള്ളം നിറയുമെന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എറണാകുളത്ത് നിന്നും കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുന്നതിനായി 2 അണക്കെട്ടുകളിലെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് ഒരു മുൻകരുതൽ നടപടി തന്നെയാണ്. ഇടുക്കി അണക്കെട്ട് ചൊവ്വാഴ്ച രാവിലെ 11 മണിക്കാണ് തുറക്കുന്നത്. ഇടമലയാർ രാവിലെ 6 മണിക്ക് തുറക്കുകയും ചെയ്യും. പമ്പയിലും കല്ലാറിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ഇടമലയാർ പൊന്മുടി എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ആളുകളെ ഒഴിപ്പിക്കുന്ന നടപടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.